അരിക്കൊമ്പനടക്കമുള്ള ആനകളുടെ സഞ്ചാരപാതയാണ് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ എന്നീ സ്ഥലങ്ങൾ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഒരു ദിവസം സഞ്ചരിക്കാൻ സാധിക്കുന്ന ആനകൾ വരെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ആനകൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് ആനമുടി റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത് വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യൻ ഈ പ്രദേശത്തേക്ക് കടന്നു കയറാൻ തുടങ്ങിയിട്ട് ചിന്നക്കനാൽ വില്ലേജ് രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഇത് ആരാണ് അരിക്കൊമ്പനെ കാടുകടത്തിയത് അരിക്കൊമ്പൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അരിക്കൊമ്പൻ്റെ നീക്കം അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് മയക്കത്തിൽ നിന്ന് പൂർണ്ണമായി ഉണർന്ന അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വനമേഖലയിലാണുള്ളത് തമിഴ്നാട് വനമേഖലയിലെ വന്നോത്തിപ്പാറയ്ക്ക് സമീപം ഇനി വീണ്ടും അരിക്കൊമ്പൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ തമിഴ്നാട് തോട്ട മേഖലയാണ് തുറന്നു വിട്ടതിനേക്കാൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അരിക്കൊമ്പൻ സഞ്ചരിച്ചു കഴിഞ്ഞു മേഘമല വന്യജീവി സങ്കേതത്തിലെ വണ്ണാത്തിപ്പാറയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയപ്പെടുന്നു അരിക്കൊമ്പൻ തമിഴ്നാട് വനപ്രദേശം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കിലോമീറ്റർ ജനവാസ മേഖലയാണ് അതിർത്തി കടന്നു വരുന്നുണ്ടോ എന്ന് തമിഴ്നാടും നിരീക്ഷിക്കുകയാണ് കാപ്പിയും തേയിലയും മറ്റുമായ തോട്ടങ്ങളാണ് അവിടെയുള്ളത് അതിർത്തി തമിഴ്നാട്ടിലെ മംഗളദേവി സ്ഥലത്ത് മലനിരകളാണ് അതുകൊണ്ട് തന്നെ കാട്ടാനകൾ മലതാണ്ടി വരാറില്ല അതുകൊണ്ട് തന്നെ വണ്ണാത്തിപ്പാറ മേഖലയിലൂടെയാവും അരിക്കൊമ്പൻ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത സാധാരണ പെരിയാറിലെ ആനകൾ ആ വഴിയാണ് തമിഴ്നാട് തോട്ടമേഖലയിലേക്ക് കടക്കുക കൂടാതെ ചിന്നക്കനാൽ ശാന്തൻപാറ എന്നീ സ്ഥലങ്ങൾക്ക് സാമ്യമുള്ളതാണ് ഈ തമിഴ്നാട്ടിലെ ഈ തോട്ടൻ മേഖല ഇവിടെ നിന്നും തിരിച്ച് പെരിയാറിലേക്ക് വന്ന വഴിയിലേക്ക് അരിക്കൊമ്പൻ തിരിച്ചു വരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് കുറച്ചു സമയമെടുക്കുമെങ്കിലും അവൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷ അവൻ അവൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ജീവിക്കാൻ അനുവദിക്കണം കുടുംബത്തെ മാറ്റി ഒറ്റയ്ക്ക് താമസിക്കേണ്ടവനല്ല അരിക്കൊമ്പൻ ആരാണ് അരിക്കൊമ്പനെ കാട് കടത്തിയതെന്ന് നോക്കാം ആനകളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു മുന്നറിയിപ്പും നൽകാതെ കടന്നു കയറിയത് നമ്മൾ മനുഷ്യരാണ് അല്ലാതെ അവർ നമ്മുടെ സ്ഥലം കൈയേറിയിട്ടില്ല കേരളത്തിലെ കാടുകൾ ആദ്യം വെട്ടിപ്പിടിച്ചത് തോട്ടം വ്യവസായികളാണ് കുത്തകകളാണ് രാഷ്ട്രീയക്കാർ ഇതിന് ഒത്താശ ചെയ്തു എന്നതാണ് സത്യം പിന്നാലെ റിസോർട്ട് മാഫിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നിവർ അവരുടെ കീശ നിറക്കാൻ വനഭൂമി ക വെട്ടിത്തെളിച്ചു മൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ഇലക്ട്രിക് വേലി കെട്ടിത്തിരിച്ചു പല മൃഗങ്ങളും ഷോക്കേറ്റ് മരിച്ചു കേരളത്തിലെ കാടുകളിൽ സജീവമായ ആനത്താരകൾ ഉണ്ടായിരുന്നു ആനകൾക്ക് സ്ഥിരമായി സഞ്ചരിക്കാനുള്ള റൂട്ട് വെള്ളം കുടിക്കാനും തീറ്റ തേടാൻ പോകാനും അവർ ഉറപ്പിച്ചിരുന്ന പാത അത് ഇല്ലാണ്ടായി അവരുടെ സഞ്ചാരപാത ഭക്ഷണം വെള്ളം എന്നിവ നിഷേധിക്കപ്പെടുക എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ മനുഷ്യർ വെള്ളത്തിനും ഭക്ഷണത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി അലമുറയിടുമ്പോൾ മൃഗങ്ങൾക്ക് അതിന് നമ്മൾ അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഭൂമാഫിയ കോറി മാഫിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ സർക്കാർ രാഷ്ട്രീയക്കാർ എന്നിവരാണ് അരിക്കൊമ്പനെ നാടുകടത്തിയത് ഇല്ലാണ്ടായാൽ മൃഗങ്ങൾക്ക് നാട്ടിൽ വന്നേ പറ്റൂ അരിക്കൊമ്പനടക്കമുള്ള ആനകളുടെ സഞ്ചാരപാതയാണ് നമ്മൾ നശിപ്പിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്